പള്ളിപ്പുറം ഗ്രാമത്തിനുത്സവച്ചായ് പകർന്നു നൽകി പള്ളിപ്പുറം CELP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. താളമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള വിളംബര ഘോഷയാത്രയോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിച്ചത്. കൊടിക്കുന്ന് സെൻട്രൽ നിന്നുമായിരുന്നു ഘോഷയാത്ര. വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവരുമാണിരുന്നു. തുടർന്ന് പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ പി സുധീർ അധ്യക്ഷനായി. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകൻ RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രന് ചടങ്ങിൽ ആദരം നൽകി. സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി പ്രൊഫസർ പി ഗംഗാധരൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. വാർഷിക പരിപാടിയുടെ പേര് ഡോക്ടർ PV രാമൻകുട്ടി പ്രഖ്യാപിച്ചു. പ്രധാന അധ്യാപിക MR അച്യുത, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി മുജീബ്, MP ഹസൻ, PRAMANI, TE ശാന്തകുമാരി, ഭാസ്കരൻ, ഡോക്ടർ NK ഗീത, TE അരുണ, മറ്റ് PTA ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് ബീന ആർ ചന്ദ്രൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകവും ഉണ്ടായിരുന്നു. എന്നോടു കളിച്ചവരാരും നേരായിട്ടില്ലേ. കാരണം ഇങ്ങനെയുള്ള ഓരോ വിഷമങ്ങൾ നമ്മളെ തീ പിടിപ്പിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വേദിയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെ നമ്മൾ തീയായി മാറുകയാണ്. അപ്പൊ ഇവിടെ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താവുന്നുള്ളതാണ്. എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ. എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് തുള്ളിത്തെളിയും, എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് ആടിത്തെളിയും. തുള്ളിത്തെളിയും എന്നാണ്, എന്നാൽ മോഹിനിയാട്ടം ആണെന്നുകൊണ്ട് ഞാനൊന്ന് മാറ്റി പറയാണ്. എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് ആടിത്തെളിയും. അതെ, ഞാനൊരു പട്ടികജാതിക്കാരനാണ്, ഞാൻ ജാതി പറയുകയല്ല. പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഭയങ്കരമായിട്ട് മതം എന്ന വിഷം നമ്മളെ നമ്മളിലൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പോ എനിക്ക് ഈ കലാരംഗത്ത് തുടരണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നേടുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണ സമയത്ത് പോലും വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കാരണമായത് തന്നെ ഇതുപോലുള്ള ഋഷിതുല്യന്മാരായ മഹാന്മാർ നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നമ്മുടെ കേരളം സാക്ഷിയാകുമ്പോഴും നമ്മൾ അഭിമാനിക്കുന്നത് ഇത്തരം മഹാന്മാരായ ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം 100 വർഷം മുമ്പ് ഈ കാലയളവിൽ തന്നെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ 100 വർഷം മുമ്പൊക്കെ ഉള്ള അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് പറയാനും ഊഹിക്കുന്നതിനും അപ്പുറമാണ്. ഒരു അക്ഷരാഭ്യാസം പോലും അറിയാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതം തന്നെയാണ് ഉളവാക്കുന്നത്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.